ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റിപ്രസെന്റ് ചെയ്യാന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു റിയൽ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം നമുക്ക് നമ്പർ ലൈനിൽ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റജേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ഇവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്പർ ലൈനിൽ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇറാഷണൽ നമ്പേഴ്സ് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ് ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റിപ്രസെന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക എന്നാണ് ഈ ക്ലാസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ റൂട്ട് ടു ആണ് എടുക്കുന്നത്. റൂട്ട് ടു എന്നുള്ള ഇറാഷണൽ നമ്പറിനെ എങ്ങനെയാണ് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പം അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു നമ്പർ ലൈന് വരയ്ക്കുക. നമ്പർ ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 0 to 1 എന്നുള്ള ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു 1 യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ 0 to 1 എന്നുള്ളത് ഒരു 1 യൂണിറ്റ് പരിഗണിക്കുക. നെക്സ്റ്റ് ഈ ഒരു 1-ൽ നിന്ന് മുകളിലേക്ക് ഇതേ യൂണിറ്റ്, ഇവിടെ എത്ര യൂണിറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അതേ യൂണിറ്റിൽ മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, നമ്മളിത് വരച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് ഇവിടെ നിന്ന് ഈ 0-ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പൊ ഇത് ട്രയാങ്കിളായി. ഓക്കെ, ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി ഉള്ള, അപ്പൊ റൈറ്റ് ട്രയാങ്കിളും ക്രിയേറ്റ് ചെയ്തു. ഇവിടെയുള്ള യൂണിറ്റ് 1 ആണ്, ഇവിടെയുള്ള യൂണിറ്റും 1 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് പേര് കൊടുക്കാം. എ ബി സി എന്നുള്ള പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്, ബി സി എന്നുള്ള 1 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എ സി എന്നുള്ളത് എത്ര യൂണിറ്റ് ആയിരിക്കും? അപ്പൊ എ സി എന്നുള്ളത് എന്നതിന്റെ യൂണിറ്റ് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. നമ്മൾ മുമ്പ് പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം റൈറ്റ് ട്രയാങ്കിളിലുള്ള ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെങ്ത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പം പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് എ സിയുടെ ലെങ്ത്ത് നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പം പൈതഗോറസ് തിയറം നമ്മൾ ഇവിടെ നിന്ന് എഴുതാം. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു, എ സി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോടെൻസ് ആണ്. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെൻസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ലെഗുകളുടെ സ്ക്വയറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഹൈപ്പോടെൻസിന്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? എ സി സ്ക്വയർ, ഹൈപ്പോടെൻസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി എന്നുള്ള ലെഗ്, എ ബി സ്ക്വയർ പ്ലസ് അതിലേക്ക് ബി സി എന്നുള്ള അടുത്ത ലെഗിന്റെ സ്ക്വയർ എടുക്കുക, ബി സി സ്ക്വയർ. ഓക്കെ, ഇതാണ് പൈതഗോറസ് തിയറം. ഈ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എ സിയുടെ ലെങ്ത് കണ്ടെത്താൻ പറ്റും. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 1 ആണെന്നറിയാം. എ ബി എന്നുള്ള 1 ആണെന്നുണ്ടെങ്കിൽ എ ബി സ്ക്വയർ 1 സ്ക്വയർ ആയിരിക്കും. ദെൻ ബി സി എന്നുള്ളത് 1 ആണെന്നുണ്ടെങ്കിൽ ബി സി സ്ക്വയർ 1 സ്ക്വയർ ആയിരിക്കും. ദെൻ 1 സ്ക്വയർ, 1-ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ 1-ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ 1 + 1 = 2. ഓക്കെ, ദെൻ ഫൈനൽ ആൻസർ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എ സി സ്ക്വയർ എന്നുള്ളത് 2 ആണെന്ന് കിട്ടി. നമുക്ക് എ സി സ്ക്വയറല്ല ആവശ്യമുള്ളത്, എ സി മാത്രം മതി. എ സിയുടെ ലെങ്ത് മാത്രം കിട്ടിയാൽ, അതിന്റെ വാല്യൂ മാത്രം കിട്ടിയാൽ മതി. ദെൻ എ സി ഇവിടെയുള്ള സ്ക്വയറിനെ നേരെ ഇപ്പുറത്ത് ട്രാൻസ്പോസ് ചെയ്യാണ്. അപ്പോൾ സാധാരണ നമ്മൾ പ്ലസ് ഉള്ള ഒരു സംഖ്യ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈക്വൽ ടു ഈ സൈനിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മൈനസ് ആകും. മൈനസ് ഉള്ളത് പ്ലസ് ആകും. ഗുണിക്കാനുള്ളത് ഹരിക്കാനാകും, ഹരിക്കാനുള്ളത് ഗുണിക്കാനാകും. അതേസമയം തന്നെ സ്ക്വയർ ആണ് എങ്കിൽ അത് നേരെ ഈ ഒരു സൈനിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് റൂട്ട് ആയിട്ട് മാറും. ദെൻ എ സി ഈസ് ഈക്വൽ ടു റൂട്ട് 2. ഓക്കെ, എ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി, എന്താണത്? റൂട്ട് 2 ആകുന്നു. ഓക്കെ, അഥവാ ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് റൂട്ട് 2. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് ഈ ഒരു അളവ് അതിലേക്ക് എടുക്കുന്നു. കോമ്പസ് ഉപയോഗിച്ചിട്ട് അളവ് എടുത്തതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാനായിട്ട് താൽക്കാലികമായിട്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക, ഏകദേശമുള്ള ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു റേഡിയസ് ആയിട്ട് പരിഗണിച്ചിട്ടാണ് ആർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആർക്ക് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ആണ് റൂട്ട് 2. ഈ ഒരു പോയിന്റ് ആയിരിക്കും റൂട്ട് 2 പോയിന്റ്. അഥവാ ഈ എ മുതൽ ഈ ഒരു ഇന്റർസെക്ട് ചെയ്ത് വരെ ഉള്ള ഭാഗമായിരിക്കും റൂട്ട് 2 എന്നുള്ള ആ ലെങ്ത്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് 2 കൃത്യമായിട്ടുള്ള പൊസിഷൻ.
അപ്പൊ ഈ രൂപത്തിലാണ് ഇറാഷണൽ നമ്പർ ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് റൂട്ട് ടുവിന്റെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ. ഇനി നമുക്ക് അടുത്തൊരു ഇറാഷണൽ നമ്പർ ആയിട്ടുള്ള റൂട്ട് ത്രീ എങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ റൂട്ട് കണ്ടെത്തി, ഇനി അടുത്ത് എന്ത് ചെയ്യണം, റൂട്ട് ത്രീ. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ ആയിട്ടാണ് റൂട്ട് ടു റൂട്ട് ത്രീയും കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് റൂട്ട് ടു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യും. ഈ ഒരു പൊസിഷനാണ് റൂട്ട് ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂട്ട് ത്രീ എന്നുള്ള ഇറാഷണൽ നമ്പർ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് ഇതേ യൂണിറ്റിൽ, നേരത്തെ എടുത്തപോലെ തന്നെ അതേ യൂണിറ്റിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു റൈറ്റ് ട്രയാംഗിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിത് റൈറ്റ് ട്രയാംഗിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ട്രയാംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, നമുക്കിതിനൊരു ഡി എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പം എ ഡി ഇവിടുത്തെ പൊസിഷന്റെ പേര് നമുക്ക് ഇ എന്ന പേര് കൊടുക്കാം. ഓക്കെ, അപ്പം എ ഡി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലെങ്ത് മുതൽ എ എന്നുള്ള ഈ ഒരു പോയിന്റ് മുതൽ ഈ വരെയുള്ള പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് റൂട്ട് ടു. നേരത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇ മുതൽ ഡി വരെയുള്ള ലെങ്ത് അത് 1 ആണ്. നേരത്തെ എടുത്ത അതേ അളവ് തന്നെയാണല്ലോ ഇവിടെ എടുത്തുള്ളത്. അപ്പം അതും 1 ആണ്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് എ ഡിയുടെ ലെങ്ത് എത്രയാണ്. എ ഡിയുടെ ലെങ്ത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസ് ആയിട്ടുള്ള എ ഇ എന്നുള്ളത് റൂട്ടാണെന്ന് കണ്ടെത്തി, അതേപോലെ തന്നെ ഇ ഡി എന്നുള്ള ഒരു ലെഗിൻ്റെത് 1 ആണെന്ന് കണ്ടെത്തി. ഇനി ഡി എ എന്ന് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പൈതഗോറസ് തിയറത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ഈ ഒരു എ ഡിയുടെ ലെങ്ത് എന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് ഇ ഡി സ്ക്വയർ. ഓക്കെ, എ ഡി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്, എ ഇ എന്നുള്ളത് ഒരു ലെഗാണ്, ഇ ഡി എന്നുള്ളത് മറ്റൊരു ലെഗാണ്. ദെൻ എ ഇ സ്ക്വയർ, എ ഇ എന്നുള്ളതിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. എ ഇ എന്ന് പറയുന്നത് ഇതുമുതൽ ഇതുവരെ ലെങ്ത് റൂട്ട് ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ദെൻ എ ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ടു. എ ഇ എന്നുള്ള റൂട്ട് ടു ആണ്. ദെൻ അതിന്റെ സ്ക്വയർ ആണെങ്കിലോ, യെസ് അതിലേക്ക് സ്ക്വയർ കൂടെ ആഡ് ചെയ്യേണ്ടത്. എ ഇ എന്നുള്ളതാണ് റൂട്ട് ടു, ദെൻ സ്ക്വയർ എ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു സ്ക്വയർ എന്നുള്ളതായിരിക്കും. ഓക്കെ, അതിന് സ്ക്വയർ കൂടെ ആഡ് ചെയ്തു. ഇ ഡി ഇ മുതൽ ഡി വരെയുള്ള ലെങ്ത് അതിന്റെ വാല്യൂ 1 ആണ്. നേരത്തെ നമുക്ക് കിട്ടിയതാണ് ഇ ഡി എന്നുള്ളത് 1 ആണെങ്കിൽ എ ഡി സ്ക്വയർ 1 സ്ക്വയർ ആണ്. ദെൻ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ടു സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, നമുക്ക് ഈ ഒരു കണക്ക് ചെയ്ത് നോക്കാം. റൂട്ട് ടുവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 2 തന്നെയായിരിക്കും. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഈ ഒരു സെഷന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. റൂട്ട് ടുവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തന്നെയായിരിക്കും. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1. 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. ദെൻ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. ദെൻ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3. നേരത്തെ പറഞ്ഞു സ്ക്വയറുള്ള സ്ക്വയറിനെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് റൂട്ടായിട്ട് മാറും. ദെൻ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3. അഥവാ ഈ ഒരു ലെങ്ത് എ മുതൽ ഡി വരെയുള്ള ലെങ്ത് ആണ് റൂട്ട് 3. ഓക്കെ, നേരത്തെ നമുക്ക് റൂട്ട് 2 കിട്ടി എ മുതൽ സി വരെയുള്ള ലെങ്ത്. ഇപ്പോൾ നമുക്ക് എ മുതൽ ഡി വരെയുള്ള ലെങ്ത് റൂട്ട് 3 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് എടുക്കുന്നു, അതിന്റെ പിൻഭാഗം ഇവിടെ, നീഡിൽ ഭാഗം ഇവിടെ അമർത്തുന്നു, പെൻസിൽ ഭാഗം ഇവിടെ വെക്കുന്നു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ആർക്ക് ഈ നമ്പർ ലൈൻ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനായിരിക്കും റൂട്ട് 3. ഓക്കെ, നേരത്തെ നമ്മൾ ഇതേ ഒരു മെത്തേഡിലൂടെ റൂട്ട് 2 കണ്ടെത്തി, അതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു റൂട്ട് 3 കണ്ടെത്തി. ഈ രൂപത്തിൽ നമുക്ക് ഏത് ഇറാഷണൽ നമ്പേഴ്സിനെയും നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ കണക്ക് ചെയ്ത കൂട്ടത്തില് നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു
√2 എന്നുള്ള സംഖ്യയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് പറഞ്ഞു. അത് വിശദീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് √2 സ്ക്വയർ എന്നുള്ള സംഖ്യയെ അത് ഈസ് ഈക്വൽ ടു 2 ആയി കിട്ടിയത്? അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു തിയറി ഉണ്ട്, അഥവാ nth റൂട്ട് ഓഫ് എ ഓൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ. ചെറിയ രൂപത്തിലൊന്ന് പറയാണ്, അഥവാ ഇവിടെയുള്ള റൂട്ടിന്റെ ഭാഗത്തുള്ള ഈയൊരു സംഖ്യയും ഈയൊരു സംഖ്യയും സെയിം ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സംഖ്യ ആയിരിക്കും. റാഡിക്കൻ്റ് ആയിട്ട് വരുന്ന ഈ എ എന്നുള്ള സംഖ്യ ആയിരിക്കും ഉണ്ടാവുക. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം, അഥവാ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്, അഥവാ ഇവിടെയുള്ള 2 ഉണ്ടാകും. സാധാരണ എഴുതാറില്ല, സ്ക്വയർ റൂട്ട് ആകുന്ന സമയത്ത് 2 ഇവിടെ എഴുതാറില്ല. ഇതിൻ്റെ സ്ക്വയർ, അഥവാ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, അഥവാ 2 അതിൻ്റെ സ്ക്വയർ റൂട്ടിലേക്ക് ചെറുതാക്കി, ആ ചെറുതാക്കിയതിന് ശേഷം വീണ്ടും ആ സ്ക്വയറിലേക്ക് വലുതാക്കി. ഉദാഹരണത്തിന് ഒരു ആണി, അത് 1 സെന്റിമീറ്റർ താഴ്ത്തി അതിനുശേഷം 1 സെന്റിമീറ്റർ വീണ്ടും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ ഈ 2 ആദ്യം സ്ക്വയർ റൂട്ടിലേക്ക് താഴ്ത്തുകയും വീണ്ടും അതിനെ സ്ക്വയറിലേക്ക് ഉയർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയായിട്ടുള്ള 2 എത്തിയിട്ടുണ്ടാകും. ഈ ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഇതല്ലാതെ വേറെ മാത്മാറ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പം ഇതിൻ്റെ അതേ പൂർവ്വസ്ഥിതിയിലെത്തും ഈ 2 എന്നുള്ള സംഖ്യ. അപ്പം ഈ ഒരു ഇക്വേഷനും കൂടെ ശ്രദ്ധിക്കാം, അഥവാ nth റൂട്ട് ഓഫ് എ ഓൾ റൈസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയുള്ള കണക്കിൽ √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളതായത്.